മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളം വിടണമെങ്കിൽ കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് മാത്യു കുഴൽനാടിൻ്റെയും അനുമതി വേണമെന്നാണ് ചിലരുടെയൊക്കെ ഇപ്പോഴത്തെ വയ്പ്. പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുഖ്യമന്ത്രി ദുബായിലേക്ക് സ്വകാര്യ സന്ദർശനത്തിന് പോയത് പരമാവധി മുടക്കാൻ കുഴൽനാടനും കൂട്ടരും ശ്രമിച്ചു. പക്ഷേ പതിവ് പോലെ അത് ഫെയിലായി. അതോടെ കുഴൽനാടൻ അടിച്ചിറക്കി. വിജിലൻസ് കേസിൽ വിധി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ മുഖ്യമന്ത്രി ദുബായിലേക്ക് കടന്നു. കോൺഗ്രസിൻ്റെ സൈബർ പുലികളെയൊക്കെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയായിരുന്നു കുഴൽനാടൻ്റെ ഈ ഓപ്പറേഷൻ നെടുമ്പാശ്ശേരി. തൻ്റെ ഇത് സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്രയ്ക്ക് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടപ്രകാരമുള്ള അനുമതിയും തേടിയിരുന്നു. അത് കുഴൽനാടൻ അറിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകനും കുടുംബവും ഗൾഫിലാണുള്ളത്. അവരെ കാണാൻ പോലും കുഴൽനാടൻ്റെ അനുവാദം വേണമെന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യും? എന്നിട്ട് എന്തായി? ഈ കുഴൽനാടൻ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് കുഴൽനാടനും അറിയില്ല. അതെ, മാസങ്ങൾ നീണ്ട വിജിലൻസ് കോടതിയുടെ വിലപ്പെട്ട സമയം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി അത് തള്ളി. കോടതിയുടെ വിലപ്പെട്ട സമയമാണ് കുഴൽനാടൻ ഇത്രയും കാലം അനാവശ്യമായി ചിലവാക്കിയതെന്ന് കൂടി ഓർക്കണം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ ഹർജി തള്ളിയത്. മാസപ്പടി കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ആവശ്യം. എന്നാൽ വിശദമായ വാദം കേട്ട ശേഷം ഈ ആവശ്യം കോടതി നിരാകരിക്കുകയായിരുന്നു. CMRനെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിൻ്റെ പ്രതിപകാരമായിട്ടാണ് എക്സോലോജിക്കിന് പണം നൽകിയതെന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ആരോപണം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ കുഴൽനാടൻ ഹർജി നൽകിയത്. ആദ്യം ഈ കേസ് വിജിലൻസ് അന്വേഷിക്കണം എന്നായിരുന്നു കുഴൽനാടൻ്റെ ആവശ്യം. അത് നടക്കുന്ന കാര്യമല്ലെന്നും കോടതി ചെല്ലുമ്പോൾ തന്നെ തള്ളുമെന്ന് ഒരു വക്കീൽ കൂടിയായ കുഴൽനാടനെ പറഞ്ഞ് മനസ്സിലാക്കിയത് മറ്റൊരു വക്കീൽ. അതോടെ പ്ലേറ്റ് മാറ്റിയ കുഴൽനാടൻ ഈ കേസ് വിജിലൻസ് വേണ്ട, കോടതി നേരിട്ട് അന്വേഷിക്കൂ എന്ന നിലപാടെടുത്തു. അപ്പോഴേ കോടതി കുഴൽനാടനെ നോട്ടമിട്ടിരുന്നതാണ്. ഭാവി കപിൽ സിബിലാകാൻ നോക്കിയതാണ് പാവം കുഴൽനാടൻ. ഇതാ വിജിലൻസ് ജില്ലാ കോടതി വരെ മുട്ടിടിച്ച് നിൽപ്പായിരുന്നു. പിന്നാലെ വിജിലൻസ് കോടതി കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 തവണ കോടതി ഹർജികൾ പരിഗണിച്ചപ്പോൾ കുഴൽനാടൻ വിവിധ രേഖകൾ ഹാജരാക്കി. കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായി അനുമതി നൽകാൻ ഇടപെട്ടു എന്ന് തെളിയിക്കുന്നുവെന്ന് കുഴൽനാടൻ ആവശ്യപ്പെടുന്ന 5 രേഖകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ ഈ തെളിവുകളൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവുമല്ല, അതിലൊന്നുമില്ല എന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടറും രേഖകളെല്ലാം പഠിച്ച ശേഷം കോടതിയെ ധരിപ്പിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 3 ദിവസത്തിനകം എക്കലമണ്ണ് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന ആലപ്പുഴ ജില്ലാ കളക്ടറുടെ കത്ത്. KMR കൈവശമുള്ള അധിക ഭൂമിക്ക് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷ സർക്കാർ തള്ളിയതിനെതിരെ ഹൈക്കോടതി നൽകിയ അനുകൂല ഉത്തരവ്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധന നിർദ്ദേശമുള്ള സർക്കാർ കുറിപ്പ് എന്നിവ മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കി. മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകളാണെന്ന വ്യാജനാണ്. ഇതിനെതിരെ സർക്കാർ വീണ്ടും CMR അപേക്ഷ തള്ളി ഉത്തരവ്. വിജിലൻസും ഹാജരാക്കി. കുഴൽനാടൻ ഏത് തെളിവാണ് മുഖ്യമന്ത്രിക്കെതിരെ ഹാജരാക്കിയതെന്ന് കോടതി ചോദിച്ചപ്പോഴും വ്യക്തമായ മറുപടി ഉണ്ടായില്ല. കൊടുത്ത രേഖകൾ ഏതാണ് മുഖ്യമന്ത്രിക്കെതിരായി കുഴൽനാടൻ കിട്ടിയത് എന്ന കോടതിയുടെ ചോദ്യത്തിനും മറുപടിയില്ല. തെളിവില്ലാതെ എന്തിനാണ് ഈ രേഖകൾ ഇവിടെ കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് വീണ്ടും കുഴൽനാടൻ്റെ മറുപടി ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എന്ത് തെളിവാണ് കുഴൽനാടൻ കോടതിയിൽ കൊടുത്തത്? ഒന്നുമില്ല. അതോടെ തിങ്കളാഴ്ച രാവിലെ കോടതി ചേർന്ന ഉടനെ തന്നെ ഹർജി ഇങ്ങ് തള്ളി. കോടതി ശുദ്ധി കലശവും നടത്തി. ഇനി ഈ കുഴൽനാടൻ മാസപ്പടി കേസും തലയിലെടുത്ത് വെച്ചുകൊണ്ട് എങ്ങോട്ട് പോകും? ഇത്ര കാലം മുഖ്യമന്ത്രിയെ മാത്രമല്ല മക്കളെയും ഈ വിവാദത്തിലേക്ക് വലിച്ചഴിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയോ കോലാഹലം ഉണ്ടാക്കാനും എന്തൊക്കെയൊക്കെ ആകാനും ശ്രമിച്ച കുഴൽനാടൻ്റെ വിചാരം. ഇടുക്കി ചിന്നക്കനാലിൽ തൻ്റെ റിസോർട്ടിന് വേണ്ടി പൊതുഭൂമി കയ്യേറ്റം നടത്തിയത് എല്ലാവരും അങ്ങ് മറന്നു കാണുമെന്നാണോ? മാസപ്പടി കേസെന്ന് കുഴൽനാടൻ പറയുന്ന ആ ആരോപണം അതിൻ്റെ വഴിക്ക് പോകും. ഇപ്പോൾ കണ്ടില്ലേ, റിസോർട്ട് ഭൂമി കയ്യേറ്റം അതിൻ്റെ വഴിക്ക് നീങ്ങും. കാരണം 1-2 മല 50 സെൻറ് പുറമ്പൊക്ക് ഭൂമിയാണ് ചിന്നക്കനാലിൽ കുഴൽനാടൻ ഒരു ഉളുപ്പുമില്ലാതെ വേലി തിരിച്ച് സ്വന്തമാക്കിയത്. അതിന് കുഴൽനാടൻ ഇനിയും സമാധാനം പറയേണ്ടി വരുമെന്ന് തീർച്ച.